നമസ്കാരം ഈ കമ്മ്യൂണിസ്റ്റുകൾ അഥവാ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കമ്മികൾ കാഞ്ഞ ബുദ്ധിക്കാരാണ് കേട്ടോ ഇവർ ഇന്നും ഇന്നലും തുടങ്ങിയല്ല ഈ പരിപാടി ഇവരുടെ കൂട്ടത്തിലുള്ളവരെ ആണെങ്കിലും ഇവർക്ക് സമയാസമയത്ത് ഒരു രക്തസാക്ഷി കിട്ടണം എപ്പോഴും രക്തസാക്ഷിയെ ഉണ്ടാക്കുന്നു ഉൽപ്പാദിപ്പിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോടികൾ കിട്ടുന്ന ഒരു ബിസിനസ്സാണ് അത് കൂട്ടത്തിലുള്ളവരെ ആകട്ടെ ഇനിയിപ്പം വേറെ ആരെങ്കിലും നോക്കി വെച്ചിട്ട് സമയമാകുമ്പോൾ ആളെ തട്ടി രക്തസാക്ഷിയാക്കുന്ന ആട്ടെ ഇതൊക്കെ ഇവർക്ക് കച്ചവടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അഭിമന്യു എന്ന് പറഞ്ഞ ഒരു കൊച്ചു പയ്യനെ മഹാരാജസിൽ കൊലയ്ക്ക് കൊടുത്തപ്പോൾ പാതിരാത്രി കൊലക്ക് കൊടുത്തപ്പോൾ അവർ പിരിച്ചെടുത്തത് പതിമൂന്ന് കോടി രൂപയാണ് ഏതാനും ലക്ഷങ്ങൾ മടക്കി ഈ ചെറുക്കൻ്റെ പേരിൽ ഒരു വീടും ഒന്നോ രണ്ടോ സ്മാരകങ്ങളും പടുന്നതിന് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കോടികളും പാർട്ടിക്കാണ് ഇപ്പോൾ ഇതാ ഷാജഹാൻ എന്ന വ്യക്തി പാലക്കാട് കൊല്ലപ്പെട്ടിരിക്കുന്നു ഞാൻ ഈ കൊലപാതകങ്ങളെപ്പറ്റി അല്ല പറയുന്നത് കൊല്ലപ്പെട്ട ആളുകളെ പറ്റി അല്ല പറയുന്നത് ഇവരുടെ ചില അടവാണ് ഇവർ അഭിമന്യുവിനെ കൊല്ലാൻ വിട്ടത് അല്ലെങ്കിൽ നിയോഗിച്ചത് ആരെയാണെന്ന് നോക്കുക അഭിമന്യൂനെ കൊല്ലാൻ പോയത് മൊത്തം മുസ്ലിം മത മതസ്ഥരായിട്ടുള്ള ക്രിമിനലുകളാണ് അഭിമന്യുവിനെ കൊന്ന ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എസ് ഡി പി യുടെ മണ്ടയ്ക്കും ചാർത്തിക്കൊടുത്തു എന്നാൽ പാതിരാത്രിക്ക് അഭിമന്യു അഭിമന്യുവിനെ വിളിച്ചു കോളേജിൽ എത്തിച്ചതാര് എന്നൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട് അഭിമന്യു എന്ന് വിശ്വാസമുള്ള ഒരാളല്ല വിളിക്കുന്നതെങ്കിൽ അഭി അഭിമന്യു ആ സമയത്ത് ഇറങ്ങി വരില്ല അപ്പോഴാണ് അവിടെയാണ് പാർട്ടിയുടെ കറുത്ത കൈകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടി വരുന്നത് ഇനി ദ ഷാജഹാൻ എന്ന വ്യക്തിയെ കൊന്നു ഷാജഹാൻ മുസ്ലിമാണ് ഷാജഹാനെ കൊന്നത് ഹിന്ദുമതത്തിലുള്ളവരാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക പിറ്റേ ദിവസം സ്വാതന്ത്ര്യദിനമാണ് ഇവർ ബാക്കി എല്ലാ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലും ഏതെങ്കിലും കാരണം പറഞ്ഞ് കരുദിനം ആഘോഷിക്കുന്നവരാണ് ഇവർ ഇവിടെ ലക്ഷ്യം വെച്ചത് എന്താണെന്ന് പറയാം ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം കൊല്ലപ്പെടുന്നു പാലക്കാടാണ് സ്ഥലം ഈ അടുത്ത കാലത്ത് അവിടെ രണ്ട് കൊലപാതകം നടന്നതാണ് ഒരു കൊല നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ അവർ പകരം വീട്ടുകയും ചെയ്തതാണ് അതേപോലെ ആലപ്പുഴയിൽ നടന്നു അപ്പോൾ ഷാജഹാൻ എന്നൊരാൾ കൊല്ലപ്പെട്ടു എന്ന് വളരെ വളരെ പെട്ടെന്ന് വാർത്തയാവുന്നു എസ് ഡി പി എക്കാർ വിചാരിക്കണം അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് കൊന്നതെന്ന് ബോധം പൊക്കണോ ഇല്ലാത്തമാരാണ് ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ ഏതെങ്കിലും ഒരു സംഖ്യയെ കൊല്ലം എന്ന് അവരങ്ങ് തീരുമാനിക്കുന്നു ഇതൊന്നും അറിയാത്ത ഏതെങ്കിലും ഒരു സംഖ്യ കൊല്ലപ്പെടുന്നു എന്നിരിക്കട്ടെ ഇനി ഒരു കാര്യമില്ലാതെ ഒരു സംഖ്യ കൊല്ലപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അവരുടെ കൂട്ടത്തിലും കാണും അതേപോലെ വികാരപരമായി തിരിച്ചടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ തിരിച്ചടിക്കുന്നു എന്ന് കരുതുക നാട്ടിൽ കലാപമുണ്ടാവും ഇതുതന്നെയാണ് ഇവരുടെ ലക്ഷ്യം കലാപം ഉണ്ടാക്കുക അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അവർ മുസ്ലിമിനെ കൊല്ലാൻ ഹിന്ദുവിനെ വിടും ഹിന്ദുവിനെ കൊല്ലാൻ മുസ്ലിമിനെ വിടും അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയത്തിൻ്റെ വർഗീയവാദത്തിൻ്റെ വിത്തുകൾ വിട്ടിട്ട് രണ്ട് സമുദായക്കാരെ തമ്മിൽ രണ്ട് മാസരെ തമ്മിൽ തമ്മിലടിപ്പിച്ച് കലാപം ഉണ്ടാക്കണം എന്നിട്ടോ മാറാട് കലാപത്തിന് ശേഷം ഇവരെന്താ ചെയ്തെന്നറിയാമോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ നോക്കാതെ കണ്ണിക്കണ്ട വീടുകളിലെല്ലാം കയറി കൊള്ളയടിച്ചു ഈ കമ്മ്യൂണിസ്റ്റുകാർ അതാണ് അവരുടെ പടി ഇനി പണ്ട് ഒരുപാട് പുറകോ പൊറോട്ടൊന്നും പോകണ്ട തലശ്ശേരിയിൽ ഫസൽ എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിനെ കൊന്നതിന് ശേഷം അവൻ്റെ രക്തപുരണ്ട ഡ്രസ്സ് വസ്ത്രങ്ങൾ കൊണ്ട് ആർ എസ് എസ് കാരൻ്റെ വീട്ടിൽ കൊണ്ടിട്ടു ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാ അവനെ കൊന്നത് ആർ എസ് എസ് കാരനാണെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ വരുത്തി തീർത്താലോ സാമുദായിക കലാപമുണ്ടാവും അതുതന്നെയാണ് അവരുടെ ഉദ്ദേശവും ഇപ്പോഴും അവർ അതിനാണ് ശ്രമിച്ചത് സ്വാതന്ത്ര്യദിനത്തിന് തലേദിവസം ഇങ്ങനൊരു സംഭവം നടക്കുന്നു ഒന്നുകിൽ അതിനകത്ത് എസ് ഡി പി കാരൻ ഇടപെടണം അല്ലെങ്കിൽ അത് സി പി എം ആർ എസ് എസ് സംഘടനമാവണം എങ്ങനെയായാലും അതൊരു കലാപമാവണം പിറ്റേ ദിവസം ഈ രാജ്യവും ലോകവും മുഴുവൻ ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാമത്തെ സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ശോഭ കേരളത്തിലെങ്കിലും കെടുത്തണം ആ ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം ഇത്രയും വൃത്തികെട്ട മറ്റൊരു പാർട്ടി ലോകത്ത് തന്നെ വേറെയില്ല എന്ന് പറയേണ്ടി വരും ഇത്രയേറെ ഇടുങ്ങിയ ചിന്താഗതിയോടെ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി ഒക്കെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കണമെന്ന ഇടുങ്ങിയ ചിന്താഗതിയോടെ ജീവിക്കുന്ന ഒരു പാർട്ടി ഈ സി പി എമ്മും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടി ഇല്ല എന്ന് ഓരോ തവണയും അവർ അവരുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഏറ്റവും അവസരം ഇപ്പോൾ പോലും അവർ സംഭവിച്ചിട്ടില്ല കൂട്ടത്തിലുള്ള ഓർത്തിനെയാണ് കൊന്നതെന്ന് പ്രതികളെല്ലാം വി എസ് അച്യാനന്ദൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട് അതേപോലെ തന്നെ കോടിയേരിയുടെ മകന്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട് അവർ സ്വന്തമായിട്ട് തന്നെ ഇട്ട പോസ്റ്റുകളുണ്ട് അതൊക്കെ തെളിവായിട്ട് മലയാളിയുടെ മുന്നിലുണ്ടായിട്ടും ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊലയാളികൾ ആർ എസ് എസ് കാരാണെന്നാണ് എത്ര വൃത്തികെട്ട ചിന്താരീതിയാണ് ഈ പാർട്ടിക്ക് നോക്കുക അതും അവർ ഭരണത്തിലിരിക്കുമ്പോൾ അപ്പോൾ അവരെങ്ങാനും പ്രതിപക്ഷത്തിലായിരുന്നു ആയിരുന്നു ഇരുന്നിരുന്നെങ്കിൽ അവർ ഈ നാട് കത്തിച്ചേനേലോ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് വോട്ട് ചെയ്ത് വീണ്ടേയും അവരെ ഭരണത്തിലേറിയ നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ തൽക്കാലം ഇത്രയേ പറയുന്നുള്ളൂ വെബ്ഡസ് തത്വമൈന്യൂസ്